Zombie Apocalypse. Hi guys, welcome back to the channel. അപ്പൊ വേഷന്ന് പണ്ടാറിറങ്ങിയിരുന്നപ്പോഴേക്കും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നാണ്. സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറേ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതെ, ദേ ജസ്റ്റ് അറേബ്യയിലാണ്. അപ്പൊ ഇപ്പൊ 11 മണി കഴിഞ്ഞു, 11 അല്ലേട്ടോ, ഒരു 12 മണി അങ്ങനെ എന്നൊക്കെ ആയിട്ടുണ്ടാവും. നോക്കട്ടെ ഇപ്പൊ പറഞ്ഞുതരാം. 11:30 ആയി. ഇപ്പൊ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഞങ്ങൾ കഴിക്കാൻ പോണം. വിഷം എന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, അത് നമുക്ക് കഴിക്കാൻ കാണാം. അപ്പൊ നമ്മുടെ നാരായണൻകുട്ടിയും വിൽസിയും അതുപോലെ തന്നെ വിറകും കൂടി അവർ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ കയറുന്നത് കേട്ടോ. അവർക്ക് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് അവർ പോയതാണ്. ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ വിശന്ന് എന്താണ് ഇരിക്കുന്ന സീനല്ലായിരുന്നു. അവർ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളാണ് വിശന്ന് കാത്തിരിക്കുന്നത്. അതാണ് ഇങ്ങോട്ട് പോകുന്ന കേട്ടോ. കൈ കഴുകാൻ പോയതാണല്ലേ. ഞാനെന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? എനിക്ക് ഷവായി ക്വാർട്ടർ, നിനക്ക് റെഡ് ചില്ലി ക്വാർട്ടർ. റെഡ് ചില്ലി വേണ്ടേ? റെഡ് ചില്ലി പറഞ്ഞു പോയി, അത് കഴിക്കാം. ഗൈസ് ഒരു ബട്ടർ നാൻ കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഞാൻ വിറകും നമ്മുടെ വിൽസിയും നാരായണൻകുട്ടീനോട് ചോദിച്ചാണ് ഫുഡ് കഴിക്കുന്ന കാര്യം. അപ്പോൾ അവർ ഓൾറെഡി കഴിച്ച് വയറിൽ നിറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഞങ്ങൾ ഒറ്റയ്ക്ക് വന്നത്. ഇവിടുത്തെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് തീരെ സമയമില്ല, ഭയങ്കരമായിട്ട് വൈകിപ്പോയി. പെൺകുട്ടികളും അല്ലേ. അപ്പോൾ രാത്രി 11:30 തന്നെ. അപ്പോൾ ഇനി ആ ഒരു വീടൊന്നും ഒരുപാട് ലേറ്റ് ആവും, അതുകൊണ്ടാണ് പിന്നെ ഞാൻ നിർബന്ധിക്കേണ്ടത്. ജസ്റ്റ് അറേബ്യയെ പറ്റി കൂടുതലൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല, കാരണം ഞാൻ ഓൾറെഡി ഇവിടെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ എല്ലാ ലിങ്ക്സും ഞാനടുത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഒന്ന് കണ്ടു നോക്കി വെച്ചാൽ മതി. ഗൈസ് അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം വന്നിട്ടുണ്ട്. ഇത് ഷവായി ആണ്, ഇത് റെഡ് ചില്ലി അൽഫാമാണ്, അതെൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതെ ഇതേ ബട്ടറിനാണ് കണ്ടത്. നല്ല ബട്ടറിൽ കുളിച്ച് കിടപ്പുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ കൂടെ വന്ന കുബൂസ് ഉണ്ട് കേട്ടോ. എനിക്കത് വേണ്ട, കഴിക്കോട്ടെ. പക്ഷേ ഞാൻ ഫുഡ് വേസ്റ്റ് ആക്കൂല, ഞാൻ അത് വേറെ വയസ്സ്. കഴിച്ചോ, എങ്ങനെയുണ്ട്? അടിപൊളി. ഇതുവരെ പറയേണ്ട കാര്യമില്ല, നമുക്കറിയാലോ. ഷവായി ഞാനും ആദ്യമായിട്ട് കഴിക്കാൻ പോകണം കേട്ടോ. ലക്ഷ്യം അല്പം പൊളിയാണ്. ഇവിടെ സ്ഥിരം പാർസലും മേടിക്കുന്ന അല്ലാണ്ട് വന്നൊക്കെ കഴിക്കുന്നതാണ്. നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അടിപൊളി ഐറ്റം എന്നുള്ളത്. ശരിക്കും ഞാനാണ് ഷവായി പറഞ്ഞത്. ഇപ്പൊ അവളത് കൊണ്ടുപോയിട്ട ഓ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ്. ഗൈസ് റെഡ് ചില്ലി അൽഫാം വേറെ ലെവൽ, ഒന്നും പറയില്ല. കിടിലൻ കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. ഇതാരും ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ച് നോക്കണേ, അടിപൊളി ആയിട്ടാണ് ഇത്. ഇത് ചൂടോടെ ഇവിടെ നിന്ന് കഴിക്കണേ നല്ലത്. പാർസലൊന്നും മേടിക്കരുത്, അല്ലാണ്ട് ഇവിടെ വന്ന് കഴിച്ചാൽ ആ ഫീല് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആസ്വദിക്കാം. ഓ ഷവായി കുറച്ച് കഴിച്ചു നോക്കട്ടെ കേട്ടോ. കൊള്ളാലേ, അടിപൊളി, കൊള്ളാം. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മസാല ഉണ്ട്. ഇനി പൊതുവുള്ള ഷവായികൾ പോലെയല്ല, നല്ല മസാല ഉണ്ട്. എനിക്ക് ഇതിനു മുന്നേ ഷവായി ഇഷ്ടപ്പെട്ടേക്കണത് കഫേ ഡി ആറോസ് എന്നാണ്. കഫേ ഡി അറേബ്യയുടെ പഴയ കഫേ ഡി അറേബ്യ, ഇപ്പൊ കഫേ ഡി ആറോസ്. അവിടുത്തെ ഷവായി എനിക്ക് ഇഷ്ടപ്പെട്ടേക്കണം. ഇത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം നല്ല മസാലയൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷവായ. നല്ലപോലെ വെന്തറുണ്ട് അല്ലേ. കേസ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് ഇപ്പോൾ ഡിനു വായന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് കറങ്ങിയൊക്കെ വേണ്ടി ഞങ്ങൾ വീട്ടിൽ പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. ബൈ ബൈ.